ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കോത്തായിമുക്ക് മുതൽ, അതായത് ഇപ്പം 500 ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗം മുതൽ ചെറുവത്തൂർ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ലൈക്ക് ആൻഡ് കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ഇപ്പോൾ 500 കോത്തായിമുക്ക് കഴിഞ്ഞ ശേഷം നല്ല മാറ്റങ്ങളാണ് ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മെയിൻ റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഈ ഭാഗങ്ങളിൽ കുറച്ച് ഈ ഏകദേശം ചെറുവത്തൂർ എത്തുന്നത് വരെ ചില ഭാഗങ്ങളിൽ അണ്ടർപാസ്സൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ വലിയ ആറുവരി പാതയിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ക്രഷ് ബാരിയർ, ഡിവൈഡർ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഡൈവേർഷൻ ചെയ്ത് കൊടുക്കുന്നുള്ളത്. അതായത് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിയാത്ത ഭാഗത്തേക്കാണ് അങ്ങനെ കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതായി ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് എത്താറായിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞ ഭാഗത്തൊക്കെ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് കഴിഞ്ഞ് അപ്പോൾ അതിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലതുവശത്ത് ചില ഭാഗങ്ങളിൽ സർവീസ് റോഡിലൂടെയും ചില ഭാഗങ്ങളിൽ മെയിൻ പാതയിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഈ ഭാഗത്ത് അണ്ടർപാസിലൂടെയാണ് മെയിൻ റോഡിലൂടെ. ഇപ്പം നല്ല കൂടുതൽ റോഡിലൂടെ നല്ല മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്നതായ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ഫിക്സിംഗ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഇപ്പോൾ ഏകദേശം മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരുന്ന വർക്കാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ കണ്ണൂർ ജില്ല അവസാനിക്കുന്ന സ്ഥലം എത്താറായിട്ടുണ്ട്. ഇപ്പം ഈ ഭാഗത്തു നിന്ന് കാലിക്കടവ് ഭാഗം, പിന്നെ കാലിക്കടവ് ഭാഗത്തുനിന്നതിന് കുറച്ച് മുന്നെയാണ് ഈ നമ്മുടെ ഇത് അവസാനിക്കുന്നത്. കണ്ണൂർ ജില്ലയുടെയും കാസർഗോഡ് ജില്ലയുടെയും ബോർഡർ വരുന്നത്. ഈ ഭാഗത്തൊക്കെ മെയിൻ റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഏകദേശം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര വർക്കുകളാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഹൈ ലെവലിലാണ് ഇപ്പോൾ വർക്കുകൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പീഡിലും വർക്ക് നടക്കുന്നതിനാൽ തന്നെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീടിന് ഡൈവേഷൻ കൊടുത്ത് വീണ്ടും ഡൈവേഷനാണ് സർവീസ് റോഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഭാഗത്ത് ആണ് ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം നമ്മളെ കാസർഗോഡ് ജില്ല ബോർഡർ ആണെന്ന് തോന്നുന്നു. ഇവിടെ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് ഇവിടത്തോളം ഗർഡർ ചില ഗർഡർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വശത്ത് ഗർഡർ സെറ്റ് ചെയ്ത ഭാഗത്ത് ഇപ്പോൾ സ്ലാബിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു വശത്ത് നേരത്തെ ഇത് വാഹനങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ്. മറുവശത്തെ ആറുവരി മൂന്നുവരി പാതയുടെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും ഇപ്പം ഒരു വശത്തെ മൂന്നുവരി പാതയിലൂടെയാണ് വാഹനങ്ങൾ ഇരുഭാഗങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ മറുവശത്തെ മൂന്ന് പേര് പാതയുടെ നിർമ്മാണം അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റീട്ടെയിൻ വാളിൻ്റെ മറ്റും നിർമ്മാണമാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് അണ്ടർപാസിലുള്ള അപ്രോച്ച് റോഡിൽ ഫ്രിക്ഷൻ സ്ലാബൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം കുറച്ച് മാത്രമാണ് ഈ ഭാഗത്ത് വർക്ക് ഇനി ഉള്ളതെന്ന് തോന്നുന്നു. അപ്പം ബാക്കിയുള്ള ക്രാഷ് ബാരിയറിൻ്റെയും ഡിവൈഡറിൻ്റെയും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ഫസ്റ്റ് ലെയർ ടാറിങ് വർക്കുകളൊക്കെ ഈ മെയിൻ പാതയിൽ കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസിന് എന്തോ ചെറിയ വർക്കാണ് ആ ഭാഗത്ത് പെൻഡിങ് നിൽക്കുന്നത്. അണ്ടർപാസ് പണി കഴിഞ്ഞ ഭാഗമൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കരിവള്ളൂർ ഭാഗത്തൊക്കെ നല്ല പോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അവിടെ മോട്ടർ വെച്ചിട്ടാണ് വെള്ളം ഒലിപ്പിച്ചിട്ട് വിടുന്നത് ചില സ്ഥലത്തൊക്കെ. ഈ ഭാഗങ്ങളിലൊക്കെ നല്ല വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമെന്നാണെന്ന് തോന്നുന്നത്. അപ്പം ഇതാ കാണാൻ നിങ്ങൾക്ക് സൈഡ് കാണാൻ പറ്റും. ഇപ്പോൾ താഴെ ഭാഗത്ത് മോട്ടർ വെച്ചിട്ടാണ് വെള്ളം ഡ്രെയിനേജിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പം പ്രോപ്പറായ ഡ്രെയിനേജ് ഒന്നും ഈ ഭാഗത്തൊന്നും നിർമ്മിച്ചിട്ട് കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് ഡ്രെയിനേജ് ആ പേരിൽ ഒരു ഡ്രെയിനേജ് റോഡിൻ്റെ സൈഡിലൊരു ഡ്രെയിനേജിൻ്റെ എന്ന പേരിലാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം തന്നെ പ്രോപ്പർ വെള്ളം പോകണോ വേണ്ടയോ എന്ന് ഇവർ തീരുമാനിക്കും കമ്പനി. അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത്. വിഭാഗങ്ങളിലെ വർക്ക് കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ നല്ല വേഗത്തിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് കുറച്ച് പെൻഡിങ്ങിൽ നിൽക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ. എല്ലായിടത്തും ഇപ്പോൾ ഞാൻ പയ്യന്നൂർ ഇപ്പോൾ ഞാൻ
കഴിഞ്ഞതിന് ശേഷമുള്ള ഇത് വർക്കിൻ്റെ ഇത് കാണുന്നുള്ളത് അങ്ങനെ തന്നെയാണ്. പിന്നെയുള്ളത് കാലിക്കടവ് അണ്ടർപാസിൻ്റെ വർക്കാണ്. ലേശം ഒരു ചെറിയൊരു ഭാഗം റീ അലൈൻമെൻറ്റിൻ്റെ വർക്ക് നടക്കുകയാണ് ആ ഭാഗത്ത്. ഇപ്പം മണ്ണിട്ട് ഉയർത്തേണ്ട അണ്ടർപാസിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് ആ ഭാഗത്ത് നടക്കേണ്ടത്. കാലിക്കടവ് എത്തുന്നതിന് മുന്നേ ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പം ഇവിടെ ഒരു പാടാണ്, ചെറിയൊരു തോടുണ്ട്, പിന്നെ ഒരു മിനി ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തുന്നതും പിന്നെ ഈ ഇപ്പോഴും പഴയ റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇടതും വലതും ഭാഗത്ത് സർവീസ് റോഡ് ടാറിംഗ് പ്രവൃത്തികളൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തുടങ്ങിയാൽ പിന്നെ ഈ സർവീസ് റോഡിലൂടെ ആയിരിക്കും വാഹനങ്ങൾ ഓടി തുടങ്ങുക. ഇപ്പോൾ നിലവിൽ ഓരോരോ ബ്ലോക്കുകൾ വെച്ച് അതിനെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം അതിലേക്ക് ഡൈവേർഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ കാലിക്കടവ് ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇടതുവശത്തോടെയാണ് റീ അലൈൻമെൻറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആ ഭാഗത്ത് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ അപ്രോച്ച് വർക്ക് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോൾ സ്റ്റോപ്പായിരിക്കുകയാണ് മഴക്കാലമായതിനാൽ തന്നെ. ഇപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കാനുണ്ട് പഴയ റോഡിൽ നിന്ന്. അപ്പം ഇനിയിപ്പോൾ ആ കട്ടിങ് ചെയ്താൽ പിന്നെ ഇവിടുന്ന് സർവീസ് റോഡിലായിരിക്കും വാഹനങ്ങൾ ഓടിക്കുക. സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത് ഈ ഭാഗത്തേക്കായിരിക്കും പിന്നീട് ഈ ഭാഗത്ത് നിന്ന് മറുവശത്തേക്ക് പോകണമെങ്കിൽ അണ്ടർപാസിലൂടെ ആയിരിക്കും, പുതുതായി വരുന്ന അണ്ടർപാസിലൂടെ ആയിരിക്കും മറുവശത്തേക്ക് കടക്കാൻ പോവുക. അങ്ങനെ ഇവിടുന്ന് വളരെ താഴ്ത്തിയിട്ടാണ് റോഡ് നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നീട് പിന്നെ ഇവിടെ ഓവർപാസ് അങ്ങനെ എന്നുള്ള സംഭവം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പം നേരത്തെ ഒരു ഓവർപാസ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇനിയിപ്പോൾ പിലിക്കോടിലേക്കുള്ള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ മെറ്റലും പിന്നെ ഈ മിക്സ് ഉണ്ടല്ലോ ജെല്ലി മിക്സ് അതുമായിട്ട് ഇവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചളി ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കമ്പാക്ട് ചെയ്യുമ്പോൾ അതിലേക്ക് ഇപ്പോൾ അതിന് മുകളിലേക്ക് വീണ്ടും മണ്ണിട്ട് പിന്നെ പിന്നും ജെല്ലിപ്പൊടി ഇട്ട് അങ്ങനെയാണെന്നുള്ള വർക്ക് ഈ ഭാഗത്ത് എൻ്റെ വലതുവശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിലിക്കോട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇനി പ്രോപ്പറായിട്ട് നടക്കാൻ ബാക്കിയുണ്ട്. ബാക്കിയുള്ള അണ്ടർപാസിൻ്റെ സ്ലേവ് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഈ ഭാഗത്തിൻ്റെ ഇടതുവശത്ത് വലിയൊരു താഴ്ചയുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ റീട്ടേൺ വാൾ കെട്ടി മണ്ണിട്ട് ഉയർത്തി വരേണ്ട വർക്ക് നടക്കേണ്ടതുണ്ട് ആ ഭാഗത്ത്. ഇതുവരെയൊന്നും ആ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം നമ്മൾ ചെറുവത്തൂർ കുന്നിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്.
ചെറുവത്തൂർ ടൗണിൽ നിന്ന് വരുന്ന ഭാഗത്തുള്ള ആ റോഡിൻ്റെ നിർമ്മാണം ഇനി നടക്കേണ്ടതുണ്ട്. അപ്പം ഇവിടുന്ന് ഒരു ഓരോ സ്റ്റെപ്പായിട്ടാണ് ഈ കുന്ന് ഇടിച്ച് വരുന്നുള്ളത്. അപ്പം ഒരു സ്റ്റെപ്പിൽ നിന്ന് ഈ ചെറുവത്തൂർ ടൗണിൽ നിന്ന് വാഹനങ്ങൾക്കും ആണ് ഈ ഒരു ആക്സസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ സോയിൽ നെയിലിൻ്റെ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോയിൽ നെയിൽ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ട് പിന്നീട് ഈ കമ്പി കയറ്റുന്ന വർക്കും കഴിഞ്ഞിപ്പോൾ നെട്ട് കമ്പി നെട്ട് വെക്കുന്ന പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മണ്ണ് ഇടിഞ്ഞ് പോകുന്നുണ്ട്. ഇപ്പം നിലവിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ ചെറുവത്തൂർ പടന്ന പോകുന്ന ഭാഗത്താണ്. അണ്ടർപാസിൻ്റെ വർക്ക് എടുത്തോളം കഴിഞ്ഞിട്ടില്ല. അതായത് പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഒരു വശത്ത്. അതിൻ്റെയൊക്കെ വർക്ക് ഇവിടെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. വർക്ക് തീരെ ഈ ഭാഗങ്ങളിൽ കുറച്ച് മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ഏരിയ കൊടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.